വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതിയുടെ നിലമ്പൂർ നഗരസഭാതല ഉദ്ഘാടനം കായിക മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നിലമ്പൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പി വി അബ്ദു വഹാബ് എം പി മുഖ്യ അതിഥിയായി. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷനായിരുന്നു. ഓരോ രാജ്യവും ഓരോ പ്രദേശവും സ്വയം പര്യാപ്തത നേടണമെന്ന വലിയ ലക്ഷ്യമാണ് കോവിഡ് പ്രതിസന്ധി നൽകുന്ന സന്ദേശമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ തൊഴിൽ രഹിതരായി മാറിയിട്ടുണ്ട്. എല്ലാവർക്കും തൊഴിൽ എന്ന സ്വപ്ന സാക്ഷാത്കരിക്കാനുള്ള നടപടികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. ആളുകൾ തൊഴിൽ രഹിതരായി നിൽക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്തിരുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ തന്നെ ആ പ്രവാസി സഹോദരന്മാർ തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. അത് ആ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ പ്രശ്നമല്ല. കാരണം കോവിഡിൻ്റെ രൂക്ഷതയിൽ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കോവിഡ് നൽകുന്നൊരു സന്ദേശമുണ്ട് നമുക്ക്. ഓരോ രാജ്യത്തിനും ഓരോ പ്രദേശത്തിനും സ്വയം പര്യാപ്തത നേടുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മൾ ആ രീതിയിലേക്ക് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇനി വരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കൂടുതൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാൻ നമ്മുടെ നഗരത്തിലെ, നമ്മുടെ പട്ടണത്തിലെ, നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങളെ അവിടെ തന്നെ ജോലി നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. മുമ്പൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന അന്യ സംസ്ഥാന ജോലിക്കാരുടെ എണ്ണം വളരെ കൂടുതലായി. ഇന്ന് അവരിലും ഭൂരിപക്ഷം ആളുകളും നമ്മുടെ സംസ്ഥാനം വിട്ടുപോയി. നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള പ്രധാന റോഡുകളിലാണ് ആദ്യത്തെ ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 500 തെരുവ് വിളക്കുകൾ മാറ്റിസ്ഥാപിക്കും. 2.58 ലക്ഷമാണ് ചിലവ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ പൂർണ്ണമായും LEDയിലേക്ക് മാറുക വഴി ഊർജ ഉപഭോഗവും പരിസ്ഥിതി ആഘാതവും കുറച്ച് ഊർജം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലാവ് പദ്ധതി ആവിഷ്കരിച്ചത്. പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM ബഷീർ, കക്കാടൻ റഹീം, UK ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു.